എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തീയലിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ തീയൽ നമ്മൾ തയ്യാറാക്കുന്നത് കടലയും ചെറിയുള്ളിയും കൂടി ചേർത്തിട്ടാണ്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കഷ്ണം വേവിക്കാനായിട്ട് വെക്കാവേ. അപ്പൊ അതാ കുക്കറിലേക്ക് ഞാൻ കുതിർത്ത കടല ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കപ്പ് കുതിർത്ത കടലയാണെങ്കിൽ അതിന് അര കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം ചേർക്കാനായിട്ട്. അപ്പൊ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേഗം പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 വിസിലാണ് കേപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ അതവിടെ ഇരുന്ന് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുത്ത് വെക്കാം. അപ്പൊ അതാ പാനിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിന്റെ ഈർപ്പമയൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാറ്റിയെടുക്കണം. അപ്പൊ തേങ്ങയുടെ വെള്ളമയമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം ഉലുവ. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ കുരുമുളകിന്റെ പൊടിയാണെങ്കിൽ പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പൊ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാം നല്ലതുപോലെ ചൂടായി വരികയും ചെയ്യും കേട്ടോ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ തേങ്ങയെല്ലാം നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഈ തേങ്ങയുടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പൊ അതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിന്റെ പ്രഷറും താനെ പോയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 4 വിസിലാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തു വന്നിട്ടുണ്ടേ. അപ്പൊ ഇനി ഞാൻ ഈ ഒരു കൂട്ട് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് കുക്കറിൽ തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ അതാ പുളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങയും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതല്ലേ ഉള്ളൂ. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചു വരട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടേണ്ടത് അടച്ചു കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ശർക്കര അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മസ്റ്റ് ആയിട്ടും ചേർക്കണം, എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചു, എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെയാ വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടല ഉടച്ചു ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ഇവിടെ ഉടച്ചൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെയുള്ളൂ. ഫൈനൽ ആയിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകത്തിനാണെങ്കിൽ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പൊ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്ര തന്നെയുള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചോറിനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.